സിപിഒ വുമൺ സിപിഒ എന്നീ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, വുമൺ സിപിഒയുടെ അപേക്ഷകരുടെ എണ്ണത്തിൽ ചെറിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2019 2,05,617 പേരായിരുന്നെങ്കിൽ 2023 കണക്ക് പ്രകാരം 2,07,437 പേരായി. അതായത് ഏകദേശം 1,820 പേരുടെ വർധനവ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. ഇതൊരിക്കലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ ഒരു രീതിയിലും ബാധിക്കില്ല. 1,000, 2,000, 3,000 അപേക്ഷകർ കൂടിയാലും ഈ ഒരു ജോലി നേടണം എന്ന ആഗ്രഹത്തോടു കൂടി പഠിക്കുന്ന ആരെയും ഇത് ബാധിക്കില്ല. അപ്പം നമ്മുടെ തൊഴിൽ വാർത്തകളിലും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇത്ര അപേക്ഷകർ കൂടി എന്നുള്ളത്. അപ്പം അത് പൊതുവേ പി എസ് സിയുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ പുതുതായിട്ട് കടന്നു വന്ന ആളുകൾ കാണുമ്പം ഒന്ന് ഭയപ്പെടും, ആളുകളുടെ എണ്ണം കൂടിയോ. അതിലൊന്നും ഒരു കാര്യമില്ല, പഠിക്കുന്ന വളരെ കുറച്ച് ആളുകളുണ്ട്, അവരാണ് എപ്പോഴും കോമ്പറ്റീഷൻ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പിന്നെ നമ്മൾ പറയാൻ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സിപിഒ വുമൺ സിപിഒയ്ക്ക് പ്രിലിംസ് ഇല്ല എന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. മെയിൻസ് എക്സാമാണ് നടക്കാൻ പോകുന്നതെന്നും നമുക്കറിയാം. പക്ഷേ ഇത് രണ്ടോ മൂന്നോ ഘട്ടമായിട്ടാണ് നടത്താൻ പി എസ് സി ഉദ്ദേശിച്ചിരിക്കുന്നത്. സിപിഒയ്ക്കും വുമൺ സിപിഒയ്ക്കും ഇത്രയുമധികം അപേക്ഷകർ ഉള്ളതുകൊണ്ട് അതൊരൊറ്റ ഘട്ടമായിട്ട് പരീക്ഷ നടത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പി എസ് സി രണ്ടോ മൂന്നോ ഘട്ടമായിട്ട് എക്സാം നടത്തുമെന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് മാസമാണെന്നും അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഈ എക്സാമുകൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒട്ടും പുറകോട്ട് പോകേണ്ട, മുന്നോട്ട് തന്നെ പോവുക, പഠിക്കുക, നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ പഠനങ്ങൾ മുന്നോട്ട് പോവുക. ഈ ഒരു വാർത്തകളൊന്നും ആരെയും ഒരു രീതിയിലും ബാധിക്കുന്നതല്ല. ഏത് എത്ര ആളുകൾ കൂടിയാലും ഏത് രീതിയിലുള്ള എക്സാം ആയാലും നമ്മൾ ജോലി നേടും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. അപ്പം ഈ ഒരു വാർത്തയോടു കൂടി തന്നെ അവർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ അടുത്ത എക്സാം ജൂൺ ജൂലൈയിലുണ്ട്. ഇതുവരെയായിട്ടും 2019 റാങ്ക് ലിസ്റ്റും ഇട്ടിട്ടില്ല, സിപിഒയുടെയും വുമൺ സിപിഒയുടെയും ഇട്ടിട്ടില്ല. ആ ഒരു തികച്ച ബോധ്യം അവർക്കുണ്ട്. ഏതായാലും ആ കാര്യം മറന്നിട്ടില്ല എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം ആ ലിസ്റ്റിൽപ്പെട്ട ഒത്തിരി ആളുകൾ ഇപ്പോഴും കടന്ന് നരകിക്കുകയാണ്, എന്ന് വരും എന്ന് വരും എന്ന് പറഞ്ഞിട്ട് വർഷം കുറേയായി, 2019 വിളിച്ചതാണ്. അപ്പം ഏതായാലും പുതിയ എക്സാമിന് വേണ്ടി പഠിക്കുക. കാര്യം നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം, 2019 പരീക്ഷ എഴുതി ഫിസിക്കലി പാസ്സായി ഇതുവരെ മെയിൻ ലിസ്റ്റിലുള്ള ആളുകൾ, റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, മെയിൻ ലിസ്റ്റിലുള്ള ആളുകൾ അവരും കൂടെ ഇപ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. അത്ര ആളുകൾ ഇനി വരുന്ന എക്സാം, അവർക്ക് ആദ്യമേ ജോലി കിട്ടിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വരുന്ന എക്സാമിൽ നിന്നും കുറേ ആളുകൾ ഒഴിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഒട്ടനവധി മറ്റ് റാങ്ക് ലിസ്റ്റുകളും കിടപ്പുണ്ട്. അതിലുള്ള എല്ലാവരും ഈ പറയുന്ന സിപിഒയ്ക്കും വുമൺ സിപിഒയ്ക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരുടെ റാങ്ക് ലിസ്റ്റുകൾ ഈ 3-4 മാസത്തിനുള്ളിൽ വരും. അതിൽ പകുതി പേരും ജോലിക്ക് കയറിപ്പോവും. അപ്പോൾ ഈ പറയുന്ന അപേക്ഷകരിൽ പലരും, നല്ലപോലെ പഠിക്കുന്ന പലരും മറ്റ് ജോലികളിൽ കയറിപ്പോവും. അപ്പം അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എല്ലാ കാര്യത്തെയും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പഠനം മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനൊരു ന്യൂസ് നമുക്ക് കിട്ടി, അത് നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ തുടർന്നും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ. ബൈ ബൈ.